ഹായ് ഫ്രണ്ട്സ്, നെസ്റ്റ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ റവന്യൂ ഇ സർവീസിൽ എങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്നാണ് നോക്കുന്നത്. അതിനായി നമുക്ക് ഗൂഗിളിൽ revenue.kerala.gov.in എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യാം. നമ്മൾ സെർച്ച് ചെയ്ത് ഓപ്പൺ ആയി വരുന്ന പേജിൽ നിന്നും റവന്യൂ ഇ സർവീസ് എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഇതാണ് നമ്മുടെ റവന്യൂ ഇ സർവീസിൻ്റെ ഹോം പേജ്. ഇവിടെ ഹോം, ഡാഷ്ബോർഡ്, അതുപോലെ ക്യുക്ക് പേ, സിറ്റിസൺ രജിസ്ട്രേഷൻ, സിറ്റിസൺ ലോഗിൻ, ഒഫീഷ്യൽ ലോഗിൻ എന്നിവ കാണാം. ഇപ്പം നമുക്ക് രജിസ്റ്റർ ചെയ്യാനായതുകൊണ്ട് നമുക്കിവിടെ സിറ്റിസൺ രജിസ്ട്രേഷൻ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമുക്ക് രജിസ്റ്റർ ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനുള്ള ഒരു പേജ് ഓപ്പണായി വരും. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് ഫുൾ നെയിം എൻ്റർ ചെയ്ത് കൊടുക്കാം. ഇതിനുശേഷം നമ്മുടെ ടൗൺ അല്ലെങ്കിൽ ഏരിയ, ലൊക്കാലിറ്റി ഏതാണോ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിന് താഴെയായിട്ട് പോസ്റ്റ് ഓഫീസ്, വില്ലേജ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമുക്ക് പിൻകോഡ്, മൊബൈൽ നമ്പർ ഇത്രയും ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് നമ്മുടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ഏരിയയാണ് നമ്മളിവിടെ കൊടുക്കാൻ പോകുന്നത്. ഏരിയ ലൊക്കേഷനാണ് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മുടെ പോസ്റ്റ് ഓഫീസ് നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ വില്ലേജ് ഏതാന്ന് നമുക്കവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിന് താഴെയായി പിൻകോഡ് എൻ്റർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിന് തൊട്ട് താഴെ കാണുന്ന നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് പുതിയൊരു പേജ് ഓപ്പണായി വരും. ഇവിടെ നമുക്ക് യൂസർ നെയിമും പാസ്വേഡും എൻ്റർ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ നമുക്ക് യൂസർ നെയിം എൻ്റർ ചെയ്ത് കൊടുക്കാം. ശേഷം പാസ്വേഡ് എൻ്റർ ചെയ്യാം. പാസ്വേഡ് എൻ്റർ ചെയ്യുമ്പോൾ മിനിമം 8 ക്യാരക്ടേഴ്സും ഒരു സ്പെഷ്യൽ ക്യാരക്ടറും അതുപോലെ ഒരു ക്യാപിറ്റൽ ലെറ്ററും മസ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം. അതിന് താഴെയായി പാസ്വേഡ് കൺഫേം ചെയ്യുന്നതിന് വേണ്ടി റീ എൻ്റർ ചെയ്യുക. അതിനുശേഷം ഗെറ്റ് ഒ ടി പി കൊടുക്കുക. നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് നമുക്ക് ഒ ടി പി ലഭിക്കുന്നതായിരിക്കും. ഒ ടി പി സെൻഡ് ആയിട്ടുണ്ട്. ആ ഒ ടി പി ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. ഇവിടെ 4-digit ഒ ടി പി ആയിരിക്കും. ഒ ടി പി എൻ്റർ ചെയ്തതിന് ശേഷം അതിന് താഴെ കാണുന്ന ക്യാപ്ച അതേപോലെ എൻ്റർ ചെയ്ത് നമുക്ക് സബ്മിറ്റ് കൊടുക്കാം. അപ്പോൾ നമ്മുടെ രജിസ്ട്രേഷൻ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഇപ്പം നമുക്കിനി ഇതൊന്ന് സൈൻ ഇൻ ചെയ്യാം. ഇവിടെ സൈൻ ഇൻ ചെയ്യുമ്പം
ഒരു ബോക്സിൽ നമുക്ക് നോർമൽ യൂസറാണോ അതോ ബിസിനസ് യൂസറാണോ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മൾ ഏതാണോ, നമ്മൾ ഏത് യൂസറാണോ അത് നമ്മൾക്ക് ഇവിടെ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മളിപ്പം കൊടുത്തിട്ടുള്ള യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് നമ്മുടെ പേജ് നമുക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.